ഊഞ്ഞാലാട്ടമുണ്ട്, തൃശ്ശൂരിൽ പുലിക്കളിയുണ്ട്, ഓണത്തല്ലുണ്ട്. കേട്ടിട്ടുണ്ടോ? പല്ലശ്ശനയിലെ ഓണത്തല്ല് കേട്ടിട്ടുണ്ടോ? പാലക്കാട് ഓണത്തല്ലുണ്ട്. അപ്പോൾ കുട്ടനാട്ടിൽ കുട്ടനാട്ടിൽ ഈ പറഞ്ഞ ഒന്നുമല്ല. കുട്ടനാടുകാർ മൊത്തത്തിൽ ഒരു വെറൈറ്റി ആണല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു ഓണാഘോഷം എന്ന് പറയുന്നത് പട്ടം പറത്തലാണ്. ഈ പട്ടം പ്രധാനപ്പെട്ട ചടങ്ങ് പട്ടം പറത്തലാണ്. ഈ ഒരു തിരക്കിലാണ് അവിടുത്തെ കുട്ടികൾ. അവരോടൊപ്പം നമുക്ക് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഓണക്കാലത്ത് പൂക്കളമൊരുക്കലും സദ്യ ഒരുക്കലും ഉണ്ട്. എന്നാൽ കുട്ടനാട്ടിലെ കുട്ടികൾക്ക് പട്ടം പറത്തിലാണ് അവരുടെ പ്രധാന വിനോദം. അവരുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. ഉയരത്തിൽ പാറിപ്പറക്കുന്ന പട്ടങ്ങൾ. കുട്ടനാട്ടിലെ പാടശേഖരത്തിന് സമീപം കുട്ടികൾ തങ്ങളുടെ ഒഴിവു സമയം ചിലവഴിക്കുന്ന തിരക്കിലാണ്. സാധാരണ അവധി ദിവസങ്ങളിൽ കൂടുതൽ പേർ ഇവിടെത്തുമായിരുന്നു. എന്നാൽ കോവിഡിനെ തുടർന്ന് വിദ്യാലയങ്ങളെല്ലാം അടഞ്ഞുകിടന്നതോടെ ഓൺലൈൻ ക്ലാസുകളുടെ ലോകത്താണ് കൂടുതൽ പേർ. ഓണക്കാലത്ത് എപ്പോഴും ചെയ്യാറുണ്ട്. അവധിയൊക്കെ ഓണാവധി ആയതുകൊണ്ട് ഇങ്ങനെ ഇടക്ക് പട്ടം പറത്തും. അത് നല്ല സുഖമാണ് ഇങ്ങനെ പട്ടം പറത്തുമ്പോൾ. അതാണ് അവിടെ മെയിൻ പരിപാടി. വർണ്ണക്കടലാസിൽ തീർത്ത പട്ടങ്ങൾക്കാണ് കുട്ടികൾക്കിടയിൽ പ്രിയം. വിപണിയിൽ വർണ്ണപ്പട്ടങ്ങളാണ് കൂടുതലും ലഭിക്കുന്നത്. എന്നാൽ പത്രക്കടലാസ് കൊണ്ടുണ്ടാക്കുന്ന പട്ടങ്ങളും കൂട്ടത്തിലുണ്ട്. കുട്ടികൾ സ്വയം ഉണ്ടാക്കുന്നവയിലേറെയും ഇത്തരത്തിൽ കടലാസ് പട്ടങ്ങളാണ്. പട്ടം പറത്താൻ ഒരു 3 മണിക്കൊക്കെ അങ്ങനെ തുടങ്ങും. ക്ലാസ് ഇല്ലാത്തപ്പോൾ നേരത്തെ തുടങ്ങും. നല്ല രസം തോന്നും. നമ്മളും കൂടെ അങ്ങനെ മേളിൽ കയറിയതെന്ന് തോന്നും. ആകാശത്തിന്റെ അതിരുകൾ ഭേദിക്കാൻ ശ്രമിക്കുന്ന പട്ടങ്ങളെ പോലെ പ്രതീക്ഷകൾ കൈവിടാതെ ഇത്തവണയും നമുക്ക് ഓണം ആഘോഷിക്കാം. ഈ സമയവും കടന്നുപോകും. പട്ടങ്ങൾ ഇനിയും ഇനിയും ഈ ആകാശത്ത് പാറി നടക്കും. ക്യാമറമാൻ ബോണിയം വർഗീസിനൊപ്പം വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.